ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ഈ ഒരു പൂച്ചക്കുട്ടിയുടെ ടൈപ്പ് ഡംഗ്രി ഡ്രസ്സാണ് തയ്ക്കുന്നത്. ഓൾറെഡി ഞാനൊരു ഡംഗ്രി ഡ്രസ്സ് തയ്ക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരാണെങ്കിൽ കാണുക, ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. ഈ ഒരു ഡ്രസ്സ് തയ്ക്കാൻ അധികം സമയത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, സോ സിമ്പിൾ ആണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്കൂ. അപ്പോൾ നമ്മൾ ഈ ഡ്രസ്സ് തയ്ക്കാനായിട്ട് 2.5 മീറ്ററിൻ്റെ ഫാബ്രിക്കും 2 മീറ്ററിൻ്റെ ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഡ്രസ്സ് തയ്ക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം. ഈ പടത്തിൽ കാണുന്ന പോലെയാണ് അളവുകൾ ഞാൻ എടുത്തിരിക്കുന്നത്. കറക്റ്റ് അളവുകളാണിത്. നമ്മുടെ ചെവിക്ക് 2.5 ഇഞ്ചാണ് കിട്ടുന്നത്. കൂടാതെ ഈ ടോപ്പ് പാർട്ട് 11 ഇഞ്ച്, സ്കേർട്ട് ഭാഗം 24.5 ഇഞ്ച് ആൻഡ് സ്ട്രിപ്പിന് 22. ഇനി നമുക്കിതിൻ്റെ സ്റ്റിച്ചിങ് രീതി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് പൂച്ചക്കുട്ടിയുടെ ഭാഗം നോക്കാം. രണ്ട് തുണിയും, അതായത് ലൈനിങ്ങും നല്ല തുണിയും ഒരുമിച്ച് വെച്ച് ഇതുപോലെ ഡോട്ടിട്ടിട്ടൂടെ സ്റ്റിച്ച് ചെയ്യുക. ആ സൈഡിൽ ഓപ്പൺ കൊടുക്കണം. പിന്നെ 11 ഇഞ്ച് നീളവും 1.5 ഇഞ്ച് സീം അലവൻസുമാണ് ഞാൻ എടുത്തിരുന്നത്. ചെവി വരയ്ക്കാനായിട്ട് ഇതുപോലെ ട്രയാങ്കിളായിട്ട് വരച്ചു 3 ഇഞ്ച് 3 ഇഞ്ച് 3 ഇഞ്ച് അളവ് സൈഡിൽ ഓപ്പൺ കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ സ്ട്രിപ്പ് 22 ഇഞ്ച് നീളവും 2 ഇഞ്ച് സീം അലവൻസും കൊടുത്ത് സൈഡിൽ ഓപ്പൺ കൊടുക്കണം. മറിച്ചെടുക്കാൻ എല്ലാത്തിനും നമ്മൾ മറിച്ചെടുക്കാനാണ് ഓപ്പൺ കൊടുത്തത്. പിന്നെ ഇവിടെ സ്കേർട്ട് ഭാഗത്തും ഇതുപോലെ 1.5 ഇഞ്ച് ഇലാസ്റ്റിക്കിന്, 24.5 ഇഞ്ച് നീളം, 1.5 ഇഞ്ച് താഴെ മടക്കി അടിക്കാനായിട്ട്. ഇനി നമുക്ക് നല്ല ഫാബ്രിക്കിനെ ഇതായി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നിവർത്തിയിട്ട് കൊടുത്തു. ഇവിടേക്ക് നമ്മുടെ പൂച്ചക്കുട്ടിയുടെ ആ ഭാഗം വരുന്ന പാർട്ട് തയ്ക്കാനായിട്ടാണ്. അതിനായിട്ട് ഞാനിവിടെ നീളം എടുക്കുന്നത് 11 ഇഞ്ചാണ് എനിക്ക് വേണ്ടിയത്. അതൊന്ന് മാർക്ക് ചെയ്തു. കൂട്ടത്തിൽ 1.5 ഇഞ്ച് സീം അലവൻസ് നമ്മൾ കൊടുക്കണം. ആ 1.5 ഇഞ്ചും ഒന്ന് അടയാളപ്പെടുത്തി. ഇനി അവിടേക്ക് ഇത് കയറി ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് നമുക്കതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കാം. ഇനി നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്ന ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ അവിടേക്ക് ടേപ്പ് വെച്ചിട്ട് വീതി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 12 ഇഞ്ചാണ് എടുക്കുന്നത്. കൂട്ടത്തിൽ 1 ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നുണ്ട്. 13 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ മുകളിലേക്കും വെച്ച് ഇതുപോലെ 13 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊന്ന് കൂട്ടി വരച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് ഫുള്ള് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബോട്ടം പാർട്ട് നമുക്ക് അടയാളപ്പെടുത്തി കട്ട് ചെയ്യാം. ഇപ്പോൾ ബോട്ടം പാർട്ട് തയ്ക്കാനായിട്ട് ഇതുപോലെ തുണിയെ ഒന്ന് രണ്ടായിട്ട് മടക്കി കൊടുത്തു. അതിനുശേഷം ഇതിനെ ഒന്നും കൂടെ മടക്കി. ഇപ്പം 4 ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് അടയാളപ്പെടുത്തി കട്ട് ചെയ്യാം. തുണിയുടെ സൈഡിലേക്ക് ടേപ്പ് വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് അടയാളപ്പെടുത്താം. 24.5 ഇഞ്ചാണ് ഞാൻ നീളം എടുക്കുന്നത്. കൂട്ടത്തിൽ 1.5 ഇഞ്ച് സീം അലവൻസ് വേണം ഇലാസ്റ്റിക് വെക്കാനും 1.5 ഇഞ്ച് മടക്കി അടിക്കാൻ താഴെയും വേണം. അപ്പോൾ 26.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം മുകളിൽ. ഞാൻ വേസ്റ്റിൻ്റെ അളവ് എടുക്കുന്നത് 10 ഇഞ്ചാണ്. പ്ലസ് 1 ഇഞ്ച് സീം അലവൻസും കൂടി ആയിട്ട് 11 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പോയിൻ്റിലേക്ക് 1.5 ഇഞ്ച് താഴ്ത്തി ഒന്ന് വരച്ച് കൊടുക്കാം. 1.5 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തു. ഇവിടേക്കാണ് നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത്. ഇനി ആ പോയിൻ്റിൽ നിന്നും താഴെ ഈ അറ്റത്തേക്ക് നമ്മൾ നല്ല വിരിവെടുക്കണം. ഈ അറ്റത്തേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ താഴത്തെ വിരിവിൻ്റെ അളവ് പറയാൻ മറന്നു പോയായിരുന്നു. ആ താഴത്തെ വിരിവിൻ്റെ അളവെന്ന് പറയുന്നത് 21 ഇഞ്ചാണ്. നമുക്ക് ആവശ്യത്തിനുള്ള വിരിവ് എടുക്കാവുന്നതാണ്. നമ്മളിത് തയ്ച്ച് കഴിയുമ്പം ഈ താഴ്വശം ഇങ്ങനെ തൂങ്ങിക്കിടക്കാതിരിക്കാനായിട്ട് നമുക്ക് ഈ അറ്റത്തു നിന്നൊരു 2 ഇഞ്ച് മാറ്റി ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. അവിടുന്ന് നമുക്ക് താഴേക്കൊരു കർവ് പോലെ ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. എന്നിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലൈനിങ് പാർട്ട് ബോട്ടത്തിൻ്റെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ലൈനിങ് പാർട്ടിനെ 2 ആയിട്ടൊന്ന് മടക്കി, അതിനെ ഒന്നും കൂടെ മടക്കി, 4 ആയിട്ട് ഇതുപോലെ മടക്കിയിട്ട് കൊടുത്തു. ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് കട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ 4 ആക്കി ഇട്ട് മടക്കിയതിന് മുകളിലേക്ക് നമ്മുടെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പീസ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചുറ്റുമൊന്ന് വരച്ചെടുക്കാം.
ഞാനിപ്പം നമ്മുടെ ലൈനിങ് പാർട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം, ഈ നീളം ഇത്രയും നമുക്ക് വേണ്ട, കുറച്ച് മുകളിലേക്കാക്കി ഇതുപോലെ തന്നെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഒരു ലൈനിങ് വേണം. അതിനായിട്ട് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പീസ് ഇതുപോലെ നമ്മുടെ ലൈനിങ് തുണിയുടെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം. ഞാനിവിടെ നല്ല തുണി തന്നെയാണ് ലൈനിങ് ആയിട്ട് എടുക്കുന്നത്. ഇതൊന്ന് ട്രേസ് ചെയ്ത് ഞാനിപ്പോൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ കട്ട് ചെയ്തെടുത്തു. അങ്ങനെ നമ്മുടെ രണ്ട് പീസും ഇവിടെ റെഡിയാണ്. ഇനി ചെവി, നമ്മുടെ പൂച്ചക്കുട്ടിയുടെ ചെവി ഒന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരു തുണിയെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തു. അതിന് നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കി കൊടുത്തിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഇവിടെ നമ്മൾ നാല് പീസായിട്ടാണ് ഇത് കട്ട് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് രണ്ടെണ്ണം രണ്ടെണ്ണം വീതം നമ്മളൊന്ന് ഒരുമിപ്പിച്ച് വെക്കുകയാണ്, ട്രയാങ്കിൾ പോലെ. അതിനായിട്ട് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. ഇപ്പോൾ രണ്ട് പീസ് പീസായിട്ടത് മാറിയിട്ടുണ്ട്. ഇനി ഇവിടേക്ക് നമ്മുടെ ട്രയാങ്കിൾ ഒന്ന് വരച്ചു കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തുകയാണ്. ഒരു ചെറിയ സ്ട്രെയിറ്റ് ലൈൻ അവിടെ കൊടുത്തു, 3 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇനി നമുക്ക് ഈ 3 ഇഞ്ചിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. അതിനായിട്ട് ഇതുപോലെ ടേപ്പ് വെച്ചിട്ട് 1.5 ഇഞ്ചിൻ്റെ അവിടെ ഒരു മാർക്ക് കൊടുത്തു. അവിടുന്ന് മുകളിലേക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇവിടേക്ക് ഇതുപോലെ ടേപ്പ് വെച്ച് 3 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. 3 സൈഡിലും നമ്മൾ 3 ഇഞ്ച് 3 ഇഞ്ച് 3 ഇഞ്ചാണ് എടുക്കുന്നത്. അതുകൊണ്ട് എല്ലാ വശങ്ങളിലും 3 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇപ്പം നമുക്കൊരു ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം നമുക്കിവിടെ 4 പീസസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒന്നിന് മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമ്മൾ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ടോപ്പിൻ്റെ സ്ട്രിപ്സ് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് ഇതുപോലെ ബാലൻസ് തുണിയെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ട് കൊടുത്തു. 2 സ്ട്രിപ്പും നമുക്ക് ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാനായിട്ടാണ് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇവിടേക്ക് നമ്മുടെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മുടെ സ്ട്രിപ്പിൻ്റെ ലെങ്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. 22 ഇഞ്ചാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത്. കൂട്ടത്തിൽ 2 ഇഞ്ച് സീം അലവൻസും എടുക്കുന്നുണ്ട്. അതൊന്ന് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇപ്പം നമ്മൾ 24 ഇഞ്ചിൻ്റെ അവിടെ ഒരു മാർക്കിട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ വീതി ഒന്ന് മാർക്ക് ചെയ്യാം. 4.5 ഇഞ്ചാണ് ഞാൻ വീതി എടുക്കുന്നത്. ആ സ്ട്രിപ്പിൻ്റെ വീതി 4.5 ഇഞ്ച് ഇതുപോലെ നമുക്ക് സൈഡ് സൈഡിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് 2 പീസായിട്ടൊന്ന് മാറ്റിയെടുക്കാം, 2 സ്ട്രിപ്പായിട്ട്. ഇപ്പം നമ്മുടെ സ്ട്രിപ്പിനുള്ള 2 പീസസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോട്ടം പാർട്ടും അതിൻ്റെ ലൈനിങ്ങും റെഡിയായി. കൂട്ടത്തിൽ നമ്മുടെ ടോപ്പ് പാർട്ട്, പൂച്ചക്കുട്ടിയുടെ പാർട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ചെവിയും പൂച്ചയുടെ റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് പൂച്ചയുടെ ചെവി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് ഇതുപോലെ 2 പീസസ് ഒരുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഇനി ഈ സൈഡിൽ കൂടെ 1/4 ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണം. ഈ വരച്ചിരിക്കുന്നിടത്തോടെ മാത്രം ഇവിടെ നമ്മൾ ഓപ്പൺ ആയിട്ട് കൊടുക്കുകയാണ് മറിച്ചെടുക്കാനായിട്ട്. അപ്പം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിക്കുന്നതിന് മുമ്പായിട്ട് ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ഇതുപോലെ മറിച്ചെടുത്തിട്ടുണ്ട് രണ്ട് പീസും. ഇനി നമുക്ക് ഈ സ്ട്രിപ്പ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അതിനായിട്ട് ഇതുപോലെ നല്ല വശം ഉള്ളിലേക്കാക്കി ഇതുപോലെ ഒന്ന് മടക്കുക. ചീത്ത വശത്തേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ്. നല്ല വശം ഉള്ളിലേക്കാക്കി ഇതുപോലെ ഒന്ന് മടക്കി ഒന്ന് പതിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ സൈഡിൽ കൂടെ അങ്ങേ അറ്റം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് മറിച്ചെടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ ഒന്ന് തേച്ചു കൊടുക്കുകയും ചെയ്തു. നമ്മുടെ അടിപ്പ് വന്ന ഭാഗം നടുക്കാക്കിയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ടോപ്പ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ നല്ല തുണിയുടെ മുകളിലേക്ക്, നല്ല വശത്തിന് മുകളിലേക്ക് നല്ല വശം നമ്മുടെ ലൈനിങ്ങിൻ്റെയും ഒരുപോലെ വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ചീത്ത വശത്തേക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് ഈ സൈഡിൽ കൂടെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇപ്പോൾ ഈ വരച്ചിരിക്കുന്ന ഭാഗത്തുകൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ താഴ്വശം നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത്, നമ്മളിവിടെ ഓപ്പണിംഗ് ആയിട്ടാണ് കൊടുക്കുന്നത്. മറിച്ചെടുക്കാനായിട്ടാണ് നമ്മളിവിടെ ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇത്രയും വശങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചെടുക്കാം. അപ്പം മറിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ. ഇനി ഈ ബോട്ടം പാർട്ടിൻ്റെ ലൈനിങ്ങുമായിട്ടൊന്ന് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ചീത്ത വശത്തേക്ക് ഇതുപോലെ ലൈനിങ് ഒന്ന് വെച്ച് കൊടുത്തു. ഈ സൈഡിൽ നിന്ന് ആ സൈഡ് വരെ ജസ്റ്റ് ഒരു സിംഗിൾ സ്റ്റിച്ചൊന്ന് നമുക്ക് കൊടുക്കാം. ഇപ്പം ഞാൻ രണ്ട് ഭാഗത്തും ഇതുപോലെ സിംഗിൾ സ്റ്റിച്ചൊന്ന് കൊടുത്തിട്ടുണ്ട്. 1.5 സീം അലവൻസ് നമ്മൾ താഴെ വിട്ടായിരുന്നു. ആ 1.5 നമുക്ക് ഇവിടേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം, ഇലാസ്റ്റിക് ജോയിൻ ചെയ്യാനായിട്ടാണ്. അപ്പം ഈ 1.5 മാർക്ക് ചെയ്തിട്ട് ഞാൻ അവിടേക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അവിടേക്ക് ഇനി ഇലാസ്റ്റിക് വെച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ലൈനിങ്ങിൻ്റെ വശത്തേക്ക് നമ്മളിതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ആ സ്ട്രെയിറ്റ് ലൈൻ 1.5 മാറ്റി അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ്. നമ്മൾ 1.5 സീം അലവൻസ് വിട്ടായിരുന്നു. ആ 1.5 മാറ്റി അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നതാണ്. ആ സ്ട്രെയിറ്റ് ലൈനിലേക്ക് നമ്മുടെ 14.5 നീളമുള്ള 3/4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ നീളം 14.5 ഇഞ്ചാണ്. ഈ 14.5 നീളമുള്ള ഇലാസ്റ്റിക് നമ്മൾ ഇതുപോലെ ഒരു സൈഡിലേക്ക് ആ ലൈനിൻ്റെ, നമ്മൾ വരച്ചിരിക്കുന്ന ലൈനിൻ്റെ അവിടേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ വലിച്ച് നമുക്കൊന്ന് ഒരു സ്റ്റിച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ബാക്കിയുള്ള ഭാഗം ഇതുപോലെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് വെച്ച് ഒരു സിംഗിൾ സ്റ്റിച്ച് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാർട്ടൊന്ന് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ സൈഡിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഇതുപോലെ വലിച്ചു പിടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്ക് പോർഷനും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് ഈ ഇതുപോലെ സ്ട്രിപ്പിൻ്റെ രണ്ടറ്റങ്ങളും ചെവിയും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മുടെ നല്ല വശത്തിന് കീഴിലേക്ക് ഇതുപോലെ, ചീത്ത വശത്തേക്ക് ഇതുപോലെ അകത്തേക്ക് സ്ട്രിപ്പൊന്ന് വെച്ച് കൊടുത്തു. രണ്ട് സൈഡിലും ഒരുപോലെ നമ്മളൊന്ന് വെച്ച് കൊടുത്തു. ശേഷം അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയായിട്ട് ആ ചെവിയുടെ പാർട്ടും വെച്ച് കൊടുത്തു. ഇനി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സൈഡിൽ കൂടെ അവിടെ വന്ന് അവിടെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് താഴെ വരെയും സ്റ്റിച്ച് ചെയ്ത് നിർത്തി. നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ബാക്ക് പാർട്ടാണിത്. ഇനി നമുക്ക് ഈ ബോട്ടം പാർട്ടിൻ്റെ താഴ്വശം ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് അകത്തേക്കൊന്ന് മടക്കിയടിക്കാം, ലൈനിങ്ങിൻ്റെയും അതുപോലെ നല്ല തുണിയുടെയും. ഇപ്പം ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് താഴ്വശം. രണ്ട് പാർട്ടിൻ്റെയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ബോട്ടം പാർട്ടിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അവിടേക്ക് നമ്മുടെ ടോപ്പ്, അതായത് ആ പൂച്ചക്കുട്ടിയുടെ ഭാഗം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തു. നല്ല വശം രണ്ടും ഒരുപോലെയും ചീത്തവശമാണ് ഇപ്പം മേളിൽ കാണുന്നത്. ആ സെൻറ്റർ, അതിൻ്റെയും സെൻറ്റർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സെൻറ്റർ ഇതുപോലെ അവിടേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പുറത്തുകൂടെ. ഇപ്പം ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വശം രണ്ടുമാണ് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി നമുക്ക് ബോട്ടം പാർട്ട് രണ്ടുമൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് ഈ നല്ല വശത്തിന് മുകളിലേക്ക് നമ്മുടെ മറ്റേ പാർട്ട് ഇതുപോലെ നല്ല വശം രണ്ടും ഒരുപോലെ വെച്ച് കൊടുക്കാം. ചീത്ത വശമാണ് മുകളിൽ കാണുന്നത്.
ഒരേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ സൈഡിലൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് താഴേക്ക് നമ്മുടെ ലൈനിങ് പാർട്ടും ഒറിജിനൽ നമ്മുടെ തുണിയും രണ്ടായിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഫസ്റ്റ് നമ്മുടെ നല്ല തുണി രണ്ടും ഒരുപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യണം. അതിനുശേഷം ലൈനിങ് രണ്ടും ഒരുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യമേ തന്നെ നമ്മുടെ നല്ല തുണി സ്റ്റിച്ച് ചെയ്തു, അതിനുശേഷം ലൈനിങ് തുണിയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് വന്ന രണ്ട് സ്ട്രിപ്പ് ബാക്ക് പോർഷനിൽ അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് ഞാനിവിടെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് പോർഷനിൽ. അതിൻ്റെ ഇപ്പുറത്തേക്ക് നമുക്ക് 4 ഇഞ്ച് മാറ്റി ഒന്ന് അടയാളപ്പെടുത്താം. രണ്ട് സൈഡിലേക്കും 4 ഇഞ്ച് മാറ്റി ഒന്ന് അടയാളപ്പെടുത്താം. അവിടേക്ക് നമ്മുടെ ഈ സ്ട്രിപ്പ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് എംബ്രോയിഡറിയുടെ ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മതി, പൂച്ചക്കുട്ടിയുടെ കണ്ണും മൂക്കുമൊക്കെ. നമ്മൾ പിന്നെ ഇവിടെ ഈ പോർഷൻ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇച്ചിരി ചെരിച്ച് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തൂങ്ങിക്കിടക്കാതെ ഇരിക്കുകയും ചെയ്യും. ഞാനത് ആദ്യം ചെയ്യാൻ പറയാൻ മറന്നുപോയി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം, ബാക്ക് വശം ഇങ്ങനെയുമാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ എംബ്രോയിഡറി ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇത് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണൊന്ന് അമർത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.